കേരള സ്റ്റോറി സിനിമയുടെ അണിയർ പ്രവർത്തകരെ പ്രശംസിച്ച് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ലക്നൌവിൽ സിനിമ കണ്ട ശേഷമായിരുന്നു യോഗിയുടെ പ്രതികരണം. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും കാണാൻ കഴിയുന്നത് മോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ടെന്ന് യുപി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പ്രതികരിച്ചു. ലക്നൌ ലോക് ഭവനിൽ മന്ത്രിസഭാ അംഗങ്ങൾക്കായി കേരള സ്റ്റോറിയുടെ പ്രത്യേക പ്രദർശനം നടന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൗര്യ, ബ്രിജേഷ് പത്താക് തുടങ്ങി മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും സിനിമ കാണാൻ എത്തിയിരുന്നു. പ്രദർശനത്തിനു ശേഷം കേരള സ്റ്റോറിയുടെ മുഴുവൻ അണിയറ പ്രവർത്തകരെയും യോഗി ആദിത്യനാഥ് അഭിനന്ദിച്ചു. നരേന്ദ്രമോദി സർക്കാർ രാജ്യം ഭരിക്കുന്നതിനാലാണ് ഇത്തരം സിനിമകൾ കാണാൻ കഴിയുന്നതെന്ന് യുപി ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയും പ്രതികരിച്ചു. കേരള സ്റ്റോറിയുടെ സന്ദേശം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തണമെന്നും മൗര്യ പറഞ്ഞു. बहुत व्यक्तिगत तौर से खुश भी हूँ कि द केरल स्टोरी फिल्म को आज लोक भवन के अंदर देखने का संपूर्ण मंत्रिपरिषद के साथ अवसर मिला है और उत्तर प्रदेश सरकार ने इस फिल्म को टैक्स फ्री भी किया है. पूरे देश में इस फिल्म को दिखाया जाना चाहिए. ये माननीय नरेंद्र मोदी जी के नेतृत्व वाली हिंदुस्तान की सरकार है. इसके कारण से केरल की फिल्म देखने को मिल रहा है, इसके कारण काश्मीर फाइल्स मिल रहा है. കോൺഗ്രസ് की सरकार होती तो तुष्टीकरण की भेंट तो अब तक काश्मीर को पाकिस्तान को थाल में सौंप देते. സംവിധായകൻ സുദീപ് തോസൻ ഉൾപ്പെടെ സിനിമയുടെ അണിയർ പ്രവർത്തകരുമായി യോഗി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ കേരള സ്റ്റോറിക്ക് യുപി സർക്കാർ നികുതി ഒഴിവും നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളും സിനിമയുടെ നികുതി ഒഴിവാക്കിയിരുന്നു. നേരത്തെ കാശ്മീർ ഫയൽസ് കാണാൻ യോഗി തിയേറ്ററിലെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമാണ്. ഇതിന് പിന്നാലെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഒപ്പമിരുന്ന് ദി കേരള സ്റ്റോറി കണ്ടത്. ജനം, ഡൽഹി.